മലയാളത്തിൻ്റെ മഹാസൗഭാഗ്യം സംഗീത സദസ്സുകളിലെ തിരുമേനി ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ഇന്ന് ഈ ഉത്രാട നാളിൽ നമ്മോടൊപ്പം ഓണവിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. നമസ്കാരം സാർ. വല്ലാത്തൊരു കാലത്താണ്, കൊറോണ മറുഭാഗത്താണെങ്കിൽ ഈ താലിബാനൊക്കെ വിഷയങ്ങളൊക്കെ ഉള്ള ഒരു കാലത്ത്. അപ്പോൾ ഒരു സ്നേഹം കൊണ്ടൊരു തോണിയില്ലാതെ നമുക്ക് അക്കരെ കടക്കാനാവില്ല സാർ. അത്തരം നല്ല അനുഭവങ്ങളാണ് ഈ ഓണക്കാലത്ത് പ്രേക്ഷകർക്ക് വേണ്ടതുകൊണ്ട് തന്നെയാണ് തിരുമേനിയോടൊപ്പം ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ കരുതിയത്. കൊറോണയും എങ്ങനെയാണ് ഈ ഓണക്കാലം? ഇല്ല, നമ്മൾ നമ്മുടേതായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കലാണ്. അല്ലാതെ അന്തരീക്ഷത്തിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന അന്തരീക്ഷത്തിൽ നിൽക്കലല്ല നമ്മുടെ ജോലി. നമ്മുടേതായ അന്തരീക്ഷം ഉണ്ടാക്കലാണ്. അതുകൊണ്ട് നമ്മുടേതായ അന്തരീക്ഷം ഉണ്ടാക്കി നമ്മളതിനകത്ത് ജീവിക്കണം. അതാണ് ഓണത്തിനുണ്ട്, ഓണത്തിൻ്റെ പ്രത്യേകത അതാണ്. കാരണം നമ്മൾ ഒരു വലിയ മഹത്തായ സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടായിരുന്ന ആ കാലത്തെ പറ്റിയുള്ള ഓർക്കുകയും ആ ഓർമ്മയിൽ ജീവിക്കുകയും ചെയ്യാറുണ്ട്. അതാണ് ഓണം. ഓണം എന്ന് പറയുമ്പോൾ ഒരു മതേതരമായി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന നല്ലൊരു സങ്കല്പങ്ങൾ. തീർച്ചയായിട്ടും മതേതരം എന്നും പറയാല്ല, അന്നും മതമൊന്നുമില്ലല്ലോ വേറെ, അങ്ങനെ പ്രത്യേകിച്ച് മതങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഒരു മൊത്തം സോഷ്യൽ ആയിട്ടുള്ള സോഷ്യലിസം എന്നൊക്കെ പറയാവുന്ന പണ്ടത്തെ എല്ലാം ഒരുപോലെ, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. എന്തൊക്കെയാണ് പരിപാടികൾ, എന്തൊക്കെയാണ് തവണ? ഇല്ല, എനിക്ക് നമ്മൾ ഇപ്രാവശ്യം പത്മശ്രീ കിട്ടിയൊരു സന്തോഷമുണ്ട്, പക്ഷേ മുത്തശ്ശി മരിച്ചുപോയി. പിന്നെ മൊത്തമുള്ളൊരു അവസ്ഥ മോശമാണ്. കൊറോണ പിൻവാങ്ങിയിട്ടില്ല. ആ ഒരവസ്ഥയിൽ ചെയ്യാവുന്ന അത്രയും ആഘോഷം, അത്രയേ ഉള്ളൂ. ഓണവുമായി പെട്ട പദങ്ങൾ ഏറ്റവും സമൃദ്ധമായി സംഗീതത്തിൽ ഉപയോഗിച്ചൊരു വ്യക്തിത്വമാണ് താങ്കൾ. അതെ, ആ ഒരു അനുഭവങ്ങൾ അല്ലെങ്കിൽ ഒന്നും അതിലൂടെ ഒരു യാത്രയാവും. എനിക്ക് പറ്റുന്നതിലൊക്കെ ഓണം ഉണ്ടാക്കും, അതാണ് എൻ്റെ. അപ്പോൾ ഇന്നീ കൊച്ചുവരമ്പിന്മേലെ കൊയ്തെടുക്കണ കതിരുണ്ട്, നാടാകെ പൊന്നോണ സദ്യ ഒരുക്കണ്ടേ എന്ന് ഞാൻ വാത്സല്യത്തിൽ പാടിയിട്ടുണ്ട്. കുറേ പാട്ടുകളുണ്ട്. ഇപ്പോൾ പൂവട്ടക തട്ടിച്ചിന്ന്, പൂമലയിൽ പുതുമഴ ചിന്ന്, പൂക്കെയ്ത കയ്യും വീശി ആ മല ഈ മല പൂമല കയറി, അങ്ങേ കണ്ടത്തെ തൃത്താ പെണ്ണിനൊരുമ്മ കൊടുത്തു താൻ തോന്നിക്കാറ്റ്. അത് ഓണത്തിൻ്റെ കാറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പറ്റുന്നിടത്തെല്ലാം നമ്മൾ ഓണം ഉപയോഗിക്കാറുണ്ട്. നാട് കൈതപ്രം ഒരു നാടിനെ ഒന്നാകെ അടയാളപ്പെടുത്തി താങ്കൾ ആ നാടിനൊപ്പം കൂട്ടുകയായിരുന്നു. അതെ, കുട്ടിക്കാലത്തെ ഓണം താങ്കൾ പലപ്പോഴും താങ്കളുടെ അഭിമുഖങ്ങൾ ഞാൻ താങ്കളോട് സംസാരിച്ചിട്ട് പല അഭിമുഖങ്ങളും നോക്കിയപ്പം താങ്കൾ പറഞ്ഞൊരു വാക്ക്, അച്ഛൻ ഒരിക്കലും എന്നെ ഒരു സംഗീതകാരനാവാൻ അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളൊരു വാക്ക്. അപ്പോൾ ആ കാലത്തൊരു ദുരിതകാലം കൂടി അടയാളപ്പെടുത്തൽ കൂടിയായിരുന്നു. അച്ഛന് അന്നത്തെ കാലത്ത് അച്ഛന് മനസ്സിലായി. കാരണം 14 കൊല്ലം ചെമ്പയിൽ പഠിക്കുകയും മര്യാദക്കൊരു കച്ചേരി പോലും ആരും കേൾക്കുകയും ചെയ്യാത്ത, വയലിൻ വായിക്കാനും കൂടി അറിയായിരുന്നു അച്ഛന്. സംഗീതം കൊണ്ട് കാര്യമായിട്ടൊന്നും നേടാത്ത ആളാണ് അച്ഛൻ. അതിൻ്റെ നൈരാശ്യമായിരിക്കും. പക്ഷേ ഞാൻ പിന്നെ അതൊന്നും ആലോചിച്ചിട്ടില്ല. ഞാനൊരു സംഗീത അധ്യാപകൻ ആവാൻ പോലും ആലോചിച്ചിട്ടില്ല. എനിക്ക് സംഗീതം വേണമെന്നേ ആലോചിച്ചിട്ടുള്ളൂ. അമ്മ, അമ്മയെക്കുറിച്ച് പറയാം. എല്ലാ അതെ, രണ്ടമ്മയെക്കുറിച്ച് പറയാം. ഒന്ന് സ്വന്തം അമ്മയും ഒന്ന് മൂകാംബിക ദേവിയും. അതിൻ്റെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അത് ഈ സംഗീതം? ഞാൻ അത് വളരെ വിശ്വസിക്കുന്നു. എനിക്ക് ഒരു തണലാണ് അല്ലെങ്കിൽ ഒരു സ്നേഹമാണ് അമ്മ. ഇപ്പം മൂകാംബിക അമ്മയാണ് വെച്ചാൽ എനിക്ക് അത്രയും വിശ്വാസമാണ്, അത്രയും ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ ഇപ്പം ഈ സ്ഥാപനം തന്നെ അതിൻ്റെ ശിലാസ്ഥാപനം പോലും അത് വലിയ അടയാളപ്പെടുത്തലാണ്. മക്കയും ജെറുസലേമും മൂകാംബികയും. തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത്. ഈ സ്ഥാപനത്തിൻ്റെ ശിലാസ്ഥാപനം ദാസറിനാണ് ചെയ്തത്. എത്ര 10-25-30 കൊല്ലം മുമ്പാണ്. അപ്പോൾ അന്ന് ഞാൻ മദ്രാസിൽ വെച്ച് ദാസറിനെ കാണുമ്പോഴൊക്കെ എൻ്റെ മോഹം പറയും, എനിക്കിങ്ങനൊരു ഒരു സ്ഥാപനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൽ ശിലാസ്ഥാപനം ദാസറിനെ ചെയ്യണം. ആ ശിലയുടെ ചുവട്ടിൽ മക്ക, ജെറുസലേം, മുഖം ഈ 3 കിലോ സ്ഥലം മണ്ണ്, വിശുദ്ധമായ മണ്ണ് ഇട്ടിട്ട് വേണം ചെയ്യാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് നടക്കുമ്പോഴേ ഞാൻ വരും ഇന്ന് ദാസേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞതാണ്. അങ്ങനെ ആ വാക്ക് ദാസേട്ടൻ പാലിച്ചു. അന്ന് ഏറ്റവും തിരക്ക് പറഞ്ഞു നടക്കുന്ന കാലമാണ് ദാസേട്ടൻ. അപ്പോൾ ദാസേട്ടൻ വന്നു, എനിക്ക് പിന്നെ ഈ 3 കിലോ മണ്ണ് കിട്ടി. മുഖാമ്പി എന്നുമല്ല, കൊടജാതിരി എടുത്ത മണ്ണ് കൊണ്ടൊരു സ്വാമി ഇവിടെ വന്നു തലേ ദിവസം രാത്രി.
വളരെ അതിശയായിട്ടാണ്. അതുപോലെ മാനന്തവാടിയിലെ ബിഷപ്പ് പിന്നെ ജെറുസലേമിനെ മണ്ണ് കൊണ്ടുവന്നു. അങ്ങനെയാണ് എല്ലാം കിട്ടിയത് എനിക്ക്. ഒരു ഈശ്വരീയം, ഒരു വല്ലാത്തൊരു അനുഗ്രഹം തന്നെയായിരുന്നു ഇത്. തീർച്ചയായിട്ടും ഞാൻ അത് ആഗ്രഹിച്ചിട്ടാണ്. കാരണം നമ്മൾക്കൊരു ഒരു ഒരു ആശയം ഉള്ളിലുണ്ടെങ്കിൽ നമ്മളത് നടപ്പാക്കണം. ഞാൻ ഈ മതേതരത്വം പ്രസംഗിച്ച് നടക്കുന്ന ആളല്ല, പക്ഷേ ഞാൻ നടപ്പാക്കുന്ന ആളാണ്. ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്, കാരണം അതിലേ രക്ഷയുള്ളൂ. മതത്തിൻ്റെയും എൻ്റെയൊക്കെ പേര് ഇപ്പോൾ താലിബാനിസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ലേ? ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നും ആർക്കും അറിഞ്ഞൂടാ. ജാതി ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശാപം എന്ന് പറയുന്നത് ജാതിയാണ്. മതം മാറാം, പക്ഷെ ജാതി മാറാൻ പറ്റില്ല. അങ്ങനെ വളരെ ദയനീയമായൊരു കാര്യമാണ് നമുക്ക് നടക്കുന്നത്. അത് ഏത് കാലത്ത് എങ്ങനെ തുടങ്ങിയതായാലും അത് പിന്തുടരേണ്ട ഒരു കാര്യം നമുക്കില്ല. അത് തുടച്ചു കളയണം. തുടച്ചു കളയാതെ നമുക്ക് രക്ഷയില്ല ഭാരതത്തിന്. ഭാരതത്തിൻ്റെ വളർച്ചയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ വളർച്ച എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ പറഞ്ഞാൽ പോരാ, അനുഷ്ഠിച്ചേ പറ്റൂ. ഞാൻ അനുഷ്ഠാനം നടപ്പാക്കുന്ന ആക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അമ്മയെ പാട്ടുകളിലൂടെ അടയാളപ്പെടുത്തൽ, മാതൃത്വത്തെ, നെഞ്ചിൽ പാലാഴി എന്തൊക്കെ. അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതൊക്കെ ഒരു അപൂർവ സംഭവമല്ലേ. ഇപ്പം ഉണ്ണിക്കിടാവെന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി, ആയിരം കൈനീട്ടി നിന്നു സൂര്യതാപമായി താതൻ്റെ ശോകം. അല്ലേ, ആയിരം കഴിഞ്ഞ് സഹസ്രകിരണനായ സൂര്യൻ. ജ്യോതിഷത്തിലും സൂര്യൻ്റെ സ്ഥാനം പിതാവിൻ്റെ സ്ഥാനമാണ്. അതറിഞ്ഞുകൊണ്ട് എഴുതിയല്ല ഞാൻ, പിന്നെയാണ് അറിയുന്നത്. നമ്മൾ എഴുത്ത് എന്ന് പറയുമ്പോൾ ഒരു ഒഴുകി വരവാണ്. അതൊന്നും ട്യൂണിട്ട് എഴുതിയ പാട്ടുള്ള അതൊക്കെ. അമ്മ ഒരുപാട് കാര്യങ്ങൾ അമ്മ മക്കൾക്ക് ആദ്യം പഠിപ്പിക്കുന്ന പോലെ അമ്മയാണ്. അമ്മ പറഞ്ഞതിൽ ഏറ്റവും മൂല്യവത്തായി തോന്നി, അല്ലെങ്കിൽ ഇന്നും അത് പ്രാവർത്തികമായി കൊണ്ട് നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട്? ഒന്ന്, അമ്മയും അച്ഛനും തന്നെ നല്ല കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഒരു ദിവസം പോയാൽ, നീ ഒരു ദിവസം പോയാൽ അവർക്ക് സന്തോഷം ഉണ്ടാവണം, നീ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാവണം. ഇതാണ് എന്നോട് പറഞ്ഞത്. നീ പോകുമ്പോൾ ഓ നല്ലൊരു കുട്ടിയാണല്ലോ വരുന്നത്, സന്തോഷം ഉണ്ടാവണം. നമ്മളെ പ്രവൃത്തി കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോകുമ്പോൾ അവർക്ക് ദുഃഖം ഉണ്ടാവണം. അത് ഞാൻ പാലിച്ചിട്ടുണ്ട്. അതെ, ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പം ജീവിതത്തിലെ ഒരു ഒരുപാട് തീവ്ര ദുഃഖങ്ങളും ദൈവം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അനുഗ്രഹങ്ങളുടെ വല്ലാത്തൊരു ഒരു മഴ തന്നെ ശിരസിൽ ദൈവം തന്നിട്ടുണ്ട്. ദുഃഖത്തെ പറ്റിയൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. ദുഃഖം എന്താ, അങ്ങ് എവിടെയോ പറഞ്ഞിട്ടുണ്ട് ദുഃഖം ഉണ്ടെന്ന് വെച്ചാൽ അത് ദുഃഖിച്ചിരിക്കാൻ ഞാനില്ല, ഇല്ല മുന്നോട്ട് പോകുക എന്നുള്ളത്. പിന്നെ നമുക്ക് ദുഃഖം ഉപാസന എന്നല്ല. ഉപാസന എന്ന് പറയുന്നത് ഇതന്നെ, സൗഖ്യവും ഈശ്വരാധീനമാണ് ഉപാസന. അല്ലാതെ ദുഃഖത്തിന് ഉപാസിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എൻ്റെ ഗാനങ്ങളിൽ ഞാൻ ദുഃഖം ഉണ്ടെങ്കിൽ അത് കഥാപാത്രത്തിൻ്റെ ദുഃഖമാണ്, എൻ്റെ ദുഃഖം എന്നല്ല. ഞാൻ പറഞ്ഞു കിടക്കാറില്ല. എന്തായാലും കുട്ടിക്കാലമൊക്കെ വിഷമകരമാണെങ്കിൽ പോലും പിന്നീട് അങ്ങേക്ക് എത്തിച്ചേരാൻ പറ്റിയത് മഹാരഥന്മാരായ സംഗീത പ്രതിഭകളോടെ തീർച്ചയായിട്ടും, അത് വലിയ ഭാഗ്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതെ. ഞാൻ ശാസ്ത്രീയ സംഗീതങ്ങൾ ആണെങ്കിലും അതെ, എനിക്ക് ചിമ്മകുടിസ്വാമി, ബാലമുരളി സാറ് തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരൊക്കെ എനിക്ക് പരിചയമുണ്ട്. പിന്നെ അത് അക്കാലത്തുള്ള എല്ലാവരും, പിന്നെ പാലക്കാട് മണിയേരി മുതൽക്ക് ഉള്ള മഹാരഥന്മാർ ഒക്കെ എനിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഈ കലാകേന്ദ്രത്തിൽ വന്നിട്ട് പിന്നെ മണിസ്വാമി എത്തിയിട്ടില്ല, പക്ഷേ ഡി കെ ജയറാമൻ സാറ്, ശേഷഗോപാൽ, സന്താനഗോപാൽ, പിന്നെ ഇപ്പോഴത്തെ പുതിയ ആൾക്കാർ വരെ ഇവിടെ വന്ന് പാടിയിട്ടുണ്ട് കലാകേന്ദ്രത്തിൽ. ആർക്കും അസൂയ തോന്നുന്ന ഒരു വലിയ സൗഹൃദ വലയം പല പല മേഖലകളിൽ, അഭിനയ മേഖലയാണെങ്കിലും എഴുത്തിൻ്റെ മേഖലയാണെങ്കിലും ഒക്കെ തന്നെ അങ്ങേക്കുണ്ട്. ആ സൗഹൃദം ഈ കൈതപ്പം തിരുമേനിയെ ഡെവലപ്പ് ചെയ്യുന്നതിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? സൗഹൃദമാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്. അതേ സമയത്ത് കൃത്രിമമായിട്ടുള്ള സൗഹൃദമൊന്നും എനിക്കില്ല. ഞാൻ മദ്യപിച്ചിട്ട് മദ്യം കൊടുത്തിട്ടോ ഉള്ള ഇതില്ല, ലഹരി ഉപയോഗിക്കാറില്ല, ഒരു സാധനം ഉപയോഗിക്കില്ല. അതിൻ്റെ ആകർഷണത്തിലുള്ള ഒരു സൗഹൃദം എനിക്കാവശ്യമില്ല.
എത്രയോ വലിയ വലിയ ആൾക്കാർ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അവരായിട്ട് ഞാൻ ഇതൊന്നും പങ്കുവെച്ചിട്ടുമില്ല, പങ്കുകൂടാറുമില്ല. ഞാൻ അവിടുത്തെ അപ്പം തന്നെ മാറും, അത്രേ ഉള്ളൂ. കാവാലവും അയ്യപ്പ പണിക്കരും എല്ലാവരും കാവാലം, അയ്യപ്പണിക്കർ സാറ്, പിന്നെ കടമ്പനിട്ട വിനയേന്ദ്രൻ, പിന്നെ ടീച്ചർ സുഗതാരി ടീച്ചർ വിഷ്ണുനാരായൺ ചേട്ടൻ, അങ്ങനെ അവിടെ വലിയൊരു സമൂഹമാണ്. അരവിന്ദേട്ടൻ, ഭരതേട്ടൻ, പത്മരാജൻ, ഇങ്ങനെ തുടങ്ങി ആകാശവാണിയിലുള്ളൊരു സിനിമയിലുള്ളവരായിട്ടുള്ള എല്ലാ പ്രതിഭകളും എനിക്ക് വളരെ സ്വന്തം ആൾക്കാരായിരുന്നു. ഈ നാടിനെ പേരിനൊപ്പം കൂട്ടാൻ പണിക്കർ സാർ, അതെ, അല്ല കാവാലം തന്നെ, അതാണ് നല്ലതെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ ചോദിച്ചു എന്ത് പേരാണ് ഉള്ളത്. കൈതപ്പുറം തന്നെ മതി എന്ന് പറഞ്ഞു. നാടല്ലേ, ഞാനത് അതിൽ ഒരു കാലവും എനിക്ക് ആഗ്രഹിക്കുന്നില്ല. കൈതപ്പുറം മാത്രം മതി, എൻ്റെ നാടിൻ്റെ പേരിലാണ്. അത് വലിയ വേദഗ്രാമമാണ് കൈതപ്പുറം എന്ന് പറയുന്നത്. വേദഗ്രാമമായിരുന്നു അതെ. അവിടെ പേരിൽ അറിയപ്പെടുന്നത് സന്തോഷമാണ് എനിക്ക്. കേതകീപുരോല്ലസിതം എന്ന് ഞാൻ പാട്ടിൽ എഴുതിയിട്ടുണ്ട് മുദ്രയായിട്ട്. കേതകീപുരം, കൈതപ്പുറം. ഈ സൗഹൃദ വലയത്തെക്കുറിച്ച് പറഞ്ഞ ജോൺസൺ മാഷ് ഒരു മാസം എത്രയോ പാട്ടുകൾ അല്ലേ. പിന്നെ ഇതൊന്നും അദ്ദേഹമായിട്ടുള്ള ഒരുമിച്ചുള്ള ആദ്യ പാട്ട് പോലും ഓണത്തെക്കുറിച്ചായിരുന്നു. അതെ, വെള്ളാരപ്പൂമലമേലെ എന്നുള്ള പാട്ടാണ്. പിന്നെ വരവേൽപ്പ്, അതെ, അതിലത്തെ മറ്റേ പാട്ട് നല്ല പാട്ടാണ്. മറ്റേ ദൂരെ ദൂരെ സാഗരം തേടി പൊക്കുവയിൽ പൊന്നാളം, അങ്ങനെ നല്ല പാട്ടുകളാണ് ജോൺസണായിട്ട്. ഈ ജോൺസൺ മാഷുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറയും പലപ്പോഴും ഗ്രാമീണ ഭംഗിയുടെ വല്ലാത്തൊരു അല്ലേ അങ്ങനത്തെ. അത് വാസ്തവത്തിൽ ഗ്രാമീണ ഭംഗി എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്നതാണ്. കാരണം ട്യൂണിൽ അങ്ങനെ ഗ്രാമീണ ഭംഗി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാനും പറ്റില്ല. നമ്മൾ ലിറിക്കലി അതുണ്ടാവുള്ളൂ. ഇപ്പോൾ പണ്ട് അങ്ങനെയല്ല. ഇപ്പോൾ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ നല്ല പാട്ടൊക്കെ ഇല്ലേ, അതിൽ ശരിക്കും മാപ്പിളപ്പാട്ടിൻ്റെ ഈണവും മാപ്പിളപ്പാട്ടിൻ്റെ സംഗീതമാണ്, അല്ല ലൈൻസുമാണ്. അതുപോലല്ല ഇവർ മ്യൂസിക് ഇട്ടിട്ടാണ് ഞാൻ എഴുതുന്നത്. ഞാൻ എഴുതുമ്പോൾ ഇപ്പോൾ താനന്നാന തനതാനാന തന എന്നിട്ടാൽ തങ്കത്തോണി തെന്മലയോരം കണ്ടേ എന്ന് പറയുമ്പോഴാണ് നാടോടിയാവുന്നത്. തീർച്ചയായിട്ടും അതെ. പക്ഷേ ജോൺസൺ ഇതിനു വേണ്ടി തന്നെ അങ്ങനെ സങ്കല്പിക്കാറുണ്ട്. സ്വന്തം ഈണങ്ങൾ ഒരു ഗ്രാമീണതയ്ക്ക് ചേരുന്ന രീതിയിൽ ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും. രവീന്ദ്ര മാഷ് ഇത് ഒരു ഡിഫറൻസ്. എല്ലാവരും അതെ, രവിയേട്ടനും അതെ. രവിയേട്ടൻ വളരെ ഇമ്പ്രസീവായിട്ടുള്ള ജോൺസാണ്, വളരെ നല്ല മനുഷ്യനാണ്. ഇവരൊക്കെ നല്ല മനുഷ്യരാണ്. ഇവർക്കൊക്കെ ഉള്ള പ്രശ്നം ഇവർ ആയുസ്സും ആരോഗ്യമൊക്കെ ഈ ലഹരി കൊണ്ട് കുറച്ച് കളഞ്ഞു. അതൊന്നും ആവശ്യമില്ല. എഴുത്തിന് എന്ന് പറയുന്നത് എഴുത്ത് സ്വയം ഒരു ലഹരിയിൽ ഉണ്ടാവുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ ലഹരി ചേർക്കേണ്ട കാര്യമില്ല. ഞാൻ എനിക്കതാ പറയാനുള്ളത് മക്കളോട്, പുതിയ മക്കളോടൊക്കെ പറയാനുള്ളതാണ്, നിങ്ങൾ ലഹരി ഉണ്ടാക്കുമെന്ന് വേണ്ട. ലഹരിയാണ് എഴുത്ത്, ലഹരിയാണ് സംഗീതം. അത് സ്വയം നമ്മളിങ്ങനെ അതിലെത്തി ആറാടി നടക്കണം. പിന്നെ എന്തിനാ വേറൊരു ലഹരി? എന്തിനു വേറൊരു സൂര്യോദയം എന്ന് പറഞ്ഞ പോലെയാണ്. വേറൊരു സൂര്യൻ ആവശ്യമില്ല, കാരണം നമ്മൾ നീ തന്നെ എൻ്റെ അടുത്തുണ്ട്. അപ്പം എന്തിനാണ് എനിക്ക് വേറൊരു സൂര്യോദയം എന്ന് പറയുന്ന പോലെയാണ്. എന്നാൽ ഈ സമയം പ്രത്യേകിച്ച് ഈ കാലത്ത് പുറത്ത് യാത്രകളൊക്കെ കുറവാണ്, ഈ സമയമൊക്കെ എങ്ങനെയാണ് പോകുന്നത്? ആ വായിക്കും, പിന്നെ ഇപ്പോൾ കുറേ സിനിമയുണ്ട്, അത് വെച്ചാൽ അങ്ങനെ പോവും. ബോറടിയൊന്നുമില്ല എനിക്ക്, ഒരിക്കലുമില്ല. പിന്നെ അല്ലെങ്കിൽ ഞാൻ സുഖമായി കിടന്നുണ്ടാകും, എനിക്ക് ഉറക്കം വരാൻ ഒന്നും പ്രശ്നമില്ല. സാറിന് അസുഖമുള്ള ആൾക്കാരും ഈ സിനിമക്കാർ പലരും അസുഖമൊന്നും ഇല്ലെങ്കിൽ തന്നെ ഉറക്കം വിളിക്കേണ്ടാലേ അവർക്ക് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട്. എനിക്കതൊന്നും ആവശ്യമില്ല, ഞാൻ സുഖമായി കിടന്നുറങ്ങും. രാത്രിയായാലും പകലായാലും എനിക്കൊരു പ്രശ്നമില്ല. പ്രേക്ഷകർ വല്ലാത്തൊരു കാലത്ത് ഓണം വീട്ടിലിരുന്നുകൊണ്ട് ആഘോഷിക്കുകയാണ്. അപ്പം തിരുമേനിയുടെ ഒരു പാട്ടുകൂടി. എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു, എൻ മനസ്സിൻ അലീലയിൽ പള്ളി കൊള്ളും കണ്ണനുണ്ണി. ഇതൊക്കെ ഒഴുകി വന്ന പാട്ടാണ്. നമ്മൾ എഴുതാൻ വേണ്ടി ഗുസ്തി പിടിച്ച് എഴുതുന്നതല്ല. അന്ന് എഴുതാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതിപ്പോയി. ഇപ്പോഴും എനിക്ക് ആ പാട്ട് കേട്ടാൽ ഇങ്ങനെ ഉറക്കം വരും, സ്നേഹം കൊണ്ട്, അമ്മയോടുള്ള ഇഷ്ടം കൊണ്ട്. അതൊക്കെയാണ് എൻ്റെ.
ആകാശവാണിക്ക് വേണ്ടി ഒരുപാട് ധാരാളം പാട്ടുകൾ. എന്നോട് ഒരു നേരത്തെ ഒരു ആർട്ടിസ്റ്റ് സംസാരിക്കുമ്പോൾ പറഞ്ഞത് കൈതപ്രദേം സിനിമയുടെ തിരക്ക് കാര്യങ്ങൾ, അതായത് നല്ല കാശ് കിട്ടുന്ന സമയം, ആകാശവാണിക്ക് ഫ്രീ ആയിട്ട് പലപ്പോഴും ഓണപ്പാട്ടുകളൊക്കെ ഒരുപാട് എഴുതി കൊടുത്തു. ധാരാളം എഴുതിയിട്ടുണ്ട് അക്കാലത്ത്. അക്കാലത്ത് ഇക്കാലത്ത് ഇവിടെ ഇവിടെ പിന്നെ രാഘവമോഷങ്ങളുടെ കാലത്ത് എനിക്ക് അപൂർവമായിട്ട് ചില ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ ഓണവിരൽ ഒരു പത്തോണങ്ങളെ സംബന്ധിച്ച് അതെ വിരൽപ്പാട്ട് വിരൽപ്പാട്ട് അതെ അത് തിരുവനന്തപുരത്തുണ്ടായിരുന്ന നാടോടി ഗാനമാണ്, ഞാൻ അത് കണ്ടെടുത്തതാണ്. പിന്നെ ഞാൻ വിസ്തരിച്ച് എഴുതിയത് മാത്രം. വരികൾ ഓർമ്മയുണ്ടോ? അത് വരികൾ ഈ വിരൽ ആ ഓണം ഓണമെന്ന് ഓണമെന്ന് ഈ വിരൽ എങ്ങനെ ഉണ്ടുമെന്ന് ഈ വിരൽ അങ്ങനെ അങ്ങനെ പത്ത് വിരൽ അങ്ങനെ പത്ത് വിരലുണ്ട്. അപ്പോൾ അത്തം പത്തായി അങ്ങനെ പല സങ്കല്പങ്ങൾ വരുന്നത് നല്ല പുതുമയുള്ള സംഭവം വരുന്നത് അങ്ങനെ എപ്പോഴും ഞാൻ പുതുമ അന്വേഷിക്കും സിനിമയിലായാലും അതെ. ഇപ്പോൾ പ്രമദവനം എന്ന് പറഞ്ഞ ആ വാക്ക് തന്നെ ആദ്യമായിട്ട് വരുന്നതാണ്. ദേവദന്തുഭ ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ ഇപ്പോൾ കണ്ണീർ പൂവ് അങ്ങനെ എല്ലാ പുതിയ വാക്കുകൾ ഞാൻ അന്വേഷിക്കാറുണ്ട്, പുതിയ കൂട്ടായ്മ അന്വേഷിക്കും. ഈ കണ്ണീർ പൂവിനെ കുറിച്ച് പറഞ്ഞപ്പം ഒരു സിനിമയുടെ മുകളിൽ തന്നെയാണ് പാട്ട്, ബാക്കി അപ്പുറത്തേക്ക്. ശരിയാണ് ശരിയാണ്, അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ആകാശവാണി പ്രേക്ഷകർക്ക് എത്രയോ ആവശ്യപ്പെട്ട പാട്ട്, ആവശ്യപ്പെടുന്ന ഒരു പാട്ട്. അതെ, മാത്രമല്ല 70 കൊല്ലത്തെ ആകാശവാണിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള പാട്ടതാണെന്ന് പറയുന്നത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരെനിക്ക് അവാർഡൊക്കെ തന്നിട്ടുണ്ട്, എനിക്കും ജോൺസണും പിന്നെ ശ്രീകുമാറിനും. ആ പാട്ട് പറക്കുന്നത് എങ്ങനെയാണ് സാർ? ആ പാട്ട് പറക്കുന്നത് എങ്ങനെയാണ്? ആ പാട്ട് പിന്നെ പാങ്കുരു ഹോട്ടലിൽ നിന്നാണ് ചെയ്യുന്നത്. അന്ന് ഞങ്ങളെല്ലാവരും ഉണ്ട്, എപ്പോഴും ലോഹിയുടെ പടങ്ങൾക്ക് ഒരു ഗുണം വെച്ചാൽ ലോഹി എൻ്റെ കൂടെ ഉണ്ടാവും, എൻ്റെ ചിന്തയുടെ കൂടെ ലോഹി ഉണ്ടാവും. ഈ പാട്ട് പറക്കുക എന്ന് പറയുന്നത് ലോഹിയും കൂടി ഉള്ളതാണ്. ആദ്യമേ എന്നോട് കഥകൾ പറയും, ഇങ്ങനെ കൂടെ നടക്കുകയും ഞങ്ങൾ ഡിസ്കസ് ചെയ്യും, അത് എത്രയും എൻ്റെ ഉള്ളിൽ കയറും. അപ്പോൾ എനിക്ക് പാട്ട് എളുപ്പമാണ്. ലോഹിയുടെ പടങ്ങളിലെല്ലാം നോക്കിക്കോളൂ, എല്ലാം സൂപ്പർ ഹിറ്റ് പാട്ടുകളായിരിക്കും. ഇപ്പോൾ ഭരതം, കമലതളം, അമരം, കൗരവർ, ഇങ്ങനെ ഏത് പാടും ഒരുപാട്. അപ്പോൾ ഈ പിന്നെ കിരീടം, പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പടങ്ങൾ, ചെങ്കോല് ഒക്കെയല്ലേ, ചെങ്കോലും ഹിറ്റായ ഉഗ്രം പാട്ടാണ്. അതെ, മധുരം ജീവാമൃത ബിന്ദു. ഇപ്പോഴത്തെ പുതിയ പാട്ടുകാർ പോലും മധുരം ജീവാമൃതം എന്നൊക്കെ പെട്ട പാട്ട് എഴുതുന്നുണ്ട്. ആ പാട്ടിന് അവർ അത്രയും ലഹരി പിടിപ്പിച്ചിട്ടുണ്ട്. കവിയ എഴുത്തുകാരനാണ്, സംഗീത സംവിധാനം, അഭിനേതാവ് എന്നുള്ള ആ ഒരു റോളിനെ, ഏത് അഭിനേതാവ്? അഭിനയം അത്ഭുതമായൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ ആകെ മര്യാദക്കൊരു ഒരു റോള് ചെയ്തത് പിന്നെ ഹിസൈൻസ് അബ്ദുള്ളാണ്. അല്ലേ, ആ പാട്ടുകാരൻ എനിക്കന്ന് ഒരു അങ്ങയോട് ഒരുപാട് ദേഷ്യം തോന്നിയിട്ടുണ്ട് ആ റോള്. അതാണ് പാട്ടുകാരൻ്റെ, അതാണ് അത് സിനിമയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കെ പി മോർ മനോഹരയുടെ എത്രയോ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഡോക്ടർ പോലുള്ള. പക്ഷേ അദ്ദേഹം ചെയ്ത സിനിമയിൽ നിന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഒരു ഒറ്റ സീൻ, ആ ഒരു പടത്തിൽ ഞാൻ ചെയ്ത അത് ഒറ്റ സീൻ കൊണ്ട് ഇപ്പോഴും ആൾക്കാർ എന്നെ പേടിക്കുന്നു. പേടിക്കുന്നത് എനിക്ക് സത്യത്തിൽ അഭിമുഖത്തിന് വരാൻ പോലും പേടിയതായിരുന്നു. അതാണ് എൻ്റെ സ്വഭാവം, അതാണെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയൊന്നുമില്ല, അഭിനയം അഭിനയം തന്നെ. ഒരിക്കലും ഞാൻ എൻ്റെ വ്യക്തിത്വത്തിൽ ഇതൊന്നും ഇതാക്കാറില്ല. അല്ല, അഭിനയ മികവാണ് ഭയപ്പെടുന്നത്, അതത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അങ്ങനെ അത് വിജയിച്ചു എന്നുള്ളതാണ് എൻ്റെ ഈ ഭയത്തിൻ്റെ കാരണം. ഉണ്ടായിരിക്കാം. അല്ല അല്ല, അത് പക്ഷേ ഞാൻ അത്ര പോലും ആലോചിച്ചിട്ടില്ല, ഞാൻ അത്ര പോലും ആലോചിച്ചിട്ടില്ല. എന്നോട് ലോഹിയാണ് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നേരത്തെ തീരുമാനിച്ചൊന്നുമില്ല, ഒന്നുമല്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഈ ഷൂട്ടിംഗ് സ്ഥലത്തുണ്ടായിരുന്നു, അപ്പോഴും തീരുമാനിച്ചതാണ് ലോഹി. അങ്ങനെ പിറ്റേ ദിവസം അവർക്ക് ഞാൻ പിന്നെ രാവിലെ മുതൽ ഒരു രാവിലെ ഒരു 10 മണി മുതൽക്കൊരു 4-5 മണി വരെ പിന്നെ ഈ ദേവസഭാതലം ഷൂട്ട് ചെയ്യും. രാത്രി മറ്റേ നാദരൂപിണി രാത്രി ഫുള്ള് അത് ഷൂട്ട്. അങ്ങനെ 15 ദിവസം ഷൂട്ട് ചെയ്തത്. സീനൊക്കെ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അത്രയും കഷ്ടപ്പെട്ടു അതിന്. അത് ലാലു, അതെ, ഞാനിത് കൃത്യമായിട്ട് ചെയ്യുന്നു കണ്ടപ്പോൾ ലാലിൻ്റെ ഒരു വാശിയെ. പിന്നെ മാത്രം ലാലിൻ്റെ പടവാണ്, ലാലു പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ പടം. അപ്പോൾ ലാലും അതിന് തയ്യാറായി, അങ്ങനെ ഒരു പോട്ടി ശരിയായി.
അതാണ് എൻ്റെ കാര്യം. മോഹൻലാൽ എപ്പോഴും പറയാറുണ്ട് അപ്പുറം നിൽക്കുന്ന ആളുകൾ നന്നായി അഭിനയിക്കും. അതാണ് അപ്പുറത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ മലയാളിൻ്റെ പിന്നെ റിയാക്ഷനാണ് എന്നെ ചെയ്യിക്കുന്നത്, അതുപോലെ എൻ്റെ റിയാക്ഷനാണ് ലാലിനെ ചെയ്യിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു ടോപ്പ് സംഭവമായത് അതൊരു പക്ഷേ അത് കഴിഞ്ഞപ്പം ആ റോളിൽ തിരുമേനി അല്ലെങ്കിൽ അത് അത്രത്തോളം ഭംഗിയായിരുന്നില്ല എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞിട്ടുണ്ടാവും, തീർച്ചയായിട്ടും അന്നേ പറഞ്ഞു, അപ്പോഴേ പറഞ്ഞു തുടങ്ങി, അപ്പോഴേ എനിക്ക് അത്ര അംഗീകാരം കിട്ടിയിരുന്നു. തിരുമേനിക്ക് നേരത്തെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു? എനിക്കൊന്നും പേടിയൊന്നുമില്ല, ഞാൻ ഒന്നിനും പേടിക്കുന്നില്ല, അതുകൊണ്ട് എനിക്കിതൊന്നും പ്രശ്നമില്ല. ലാലു ശരി, ലാലു വലിയ അഭിനേതാവാണ്, അതൊക്കെ ശരി, എനിക്കറിയാമല്ലേ. പക്ഷേ എനിക്ക് ജനറൽ ചെയ്യാൻ ഒരു പേടിയില്ല. ഇപ്പോഴും എനിക്ക് ക്യാമറ ഒന്നും ഭയമില്ല. ഒരു എത്ര ക്യാമറ വെച്ചാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഒരു അതിൽ ഒരു ജാള്യതയില്ല. ആ സിനിമയൊക്കെ എപ്പോഴും കാണാറുണ്ടോ? ആ പക്ഷെ ഞാൻ എനിക്ക് കാണാറില്ല, പണ്ട് എനിക്കത് കാണാൻ വേണ്ടിയാണ്. എല്ലാവരും അംഗീകരി, എല്ലാവരും ആസ്വദിക്കട്ടെ, ഞാനെന്തിനാ ചെയ്യുന്നത്. പണ്ട് ചെമ്മോടി സ്വാമി പറയാറുണ്ട്, എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിച്ചു, അങ്ങയുടെ പാട്ട് കച്ചേരികൾ കേൾക്കാറുണ്ടോ? ഹേയ്, എന്നോട് ശത്തം അത് കൊള്ളാത്, എനക്ക് പിടിക്കാതെ. അദ്ദേഹത്തിൻ്റെ ശബ്ദം അദ്ദേഹം പിടിക്കില്ല, എനക്ക് പിടിക്കാതെ അറിയാം. അതുപോലെ ഞാൻ എൻ്റെത് കാണാറില്ല, സീൻസ് ഒന്നും കാണാറില്ല. ഈ ഹിസനസ് അബ്ദുള്ളയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം അങ്ങയോട് പറയുന്നൊരു വാക്ക്, തർക്കക്കാരി പറയുന്നൊരു വാക്ക്, അങ്ങക്ക് ഓർമ്മയുണ്ടോ? കടലിൻ്റെ ഒരു വാക്ക്, മഹാസാഗരമാണ് ഞാൻ അതിൻ്റെ തീരം. അത്രയേ ഉള്ളൂ, കല അങ്ങനെയാണ്, കല മഹാസാഗരമാണ്. ഒരു കൈക്കുമ്പുള്ളിൽ, നമ്മുടെ കൈക്കുമ്പുള്ളിലേ നമുക്ക് കോരിയെടുക്കാൻ പറ്റുള്ളൂ, ഇത്രയേ ഉള്ളൂ വലുപ്പം. ഇപ്പം എനിക്ക് ഇടത്തെ കൈ ശരിയാവില്ലാത്തതുകൊണ്ട് ഇത്രയേ ഉള്ളൂ സ്ഥലം, രണ്ട് കൈ കൊണ്ട് വരാനില്ല. ഇത്ര കോരിയാൽ മതി എനിക്ക്, ഞാൻ ഇത്ര ചോറ് കഴിക്കാറുള്ളൂ, ഇത്ര എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്ര വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെ അത് മതി. അമ്മ ഇത് ഫുള്ള് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ ഓക്കെ, എനിക്കതിൽ പരിഭവമില്ല. ഒന്ന് ഞാൻ ഇങ്ങനെ ജീവിക്കും, ഒരു പേടി എനിക്കില്ല, ഒന്നിനെ എനിക്ക് പിന്നെ ഭയവുമില്ല, ഞാൻ സ്നേഹിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓണത്തെ വരവേൽക്കാൻ ഇത്രാട സന്ധിയിൽ അതെ ഒരു പാട്ടാവാം, എന്നിട്ട് അവസാനിപ്പിക്കുക. തിരുമേനി ആരീരം രാരീരം രാരോ ീരീരോ താമര കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം, അച്ഛനെ പോലെ വളരേണം, അമ്മയ്ക്ക് തണലായി മാറേണം, അമ്പിളി മാമൻ്റെ കൊമ്പില്ലാ കൊമ്പനെ കയ്യിലെടുക്കേണം. ആരീരം രാരീരം രാരാരോ. എല്ലാവരും ഉറങ്ങിക്കോളൂ. സ്നേഹത്തിൻ്റെ ഉറക്കം, ഓണത്തിൻ്റെ ഉറക്കം, നന്മയുടെ ഉറക്കം, ആ ഉണരുമ്പോൾ നമുക്ക് എല്ലാ നന്മയുടെയും ഭക്താവാനും ധീരനായിട്ട് പ്രവർത്തിക്കാനും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എന്തായാലും ലോകത്തിനൊന്നാകെ ശാന്തമായി ഉറങ്ങാൻ സാധിക്കട്ടെ, അശാന്തിയുടെ നാളുകൾ ഉണ്ടാവാതിരിക്കട്ടെ. അതെ, തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.